ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ സിമ്പിളായിട്ട് നമ്മുടെ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പാണ് കാണിക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് ഈ തണുപ്പത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ സൂപ്പാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ പീസ് കുക്കറിൽ പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ചേർത്താണ് വേവിച്ചെടുക്കുന്നത്. കുറച്ച് തവണ വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കാൻ നമുക്ക് ചിക്കൻ സ്റ്റോക്കിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കിത് പാനിൽ വെച്ചിട്ടും വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചിക്കന് മാറ്റിട്ട് ആ സ്റ്റോക്ക് മാത്രം ഒന്ന് ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് ചൂടുവെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു കാൽ കപ്പ് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും ഒരു കാൽ കപ്പ് സ്വീറ്റ് കോണും ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ബീൻസോ ഒക്കെ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ച ചിക്കന് ഒന്ന് ചെറുതാക്കി പിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നീളത്തിലോ അല്ലെങ്കിൽ ചെറുതായിട്ടും കട്ട് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് ഇതൊന്ന് തളിച്ചു വരുമ്പോൾ അതിലേക്ക് ഉപ്പോ കുരുമുളകോ വേണമെന്ന് നോക്കിയിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ അതിൽ ഓൾറെഡി ഉപ്പും കുരുമുളക് കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ ഇത് ഒരു കട്ടിക്ക് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് കലക്കി അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി കുറച്ച് കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച കോൺഫ്ലവറിൻ്റെ പച്ചച്ചവയൊക്കെ മാറി ഇതൊന്ന് കുറച്ച് തിക്കായിട്ട് വരുന്നവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ സൂപ്പ് കഴിക്കുമ്പോൾ മുട്ടയുടെ വെള്ളം ഇങ്ങനെ കിടക്കില്ല, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോഴിമുട്ടയുടെ വെള്ളം എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതുപോലെ ഒരു 100 പരുവത്തിൽ ഇങ്ങനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ഒപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. പെട്ടെന്ന് വെന്ത് കിട്ടും. മുട്ടയുടെ വെള്ളം മാത്രം ആയതുകൊണ്ട് തന്നെ 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ജസ്റ്റ് ഒന്ന് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിത് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചൂട് സൂപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക.